നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഒരു മില്യൺ ഡോളർ ഏകദേശം ഏഴ് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ സമ്മാനത്തുകയുള്ള ആഗോള അധ്യാപക പുരസ്കാരം ഇന്ത്യൻ അധ്യാപകന് മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ പരേതുവാടിയിലെ ജില്ലാ പരിഷത്ത് പ്രൈമറി സ്കൂളിലെ രജസിംഗ് ഡിസാലിനാണ് പുരസ്കാരം ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ നടന്ന വെർച്വൽ ചടങ്ങിൽ ഇംഗ്ലീഷ് ഹാസ്യനടനും എഴുത്തുകാരനുമായ സ്റ്റീഫൻ ഫ്രൈ ആണ് രജിത് സിംഗ് ഡിസാലിന്റെ പേര് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്രയിലെ ചെറു ഗ്രാമത്തിൽ നിന്നുള്ള അധ്യാപകനായ ഇദ്ദേഹം പെൺകുട്ടികളുടെ ജീവിതസാധ്യത മാറ്റിമറിച്ചെന്നാണ് അവാർഡ് നിർണയ കമ്മിറ്റിയുടെ കണ്ടെത്തൽ അതേസമയം സമ്മാനത്തിന്റെ പകുതിയും തന്റെ മികച്ച പത്ത് ഫൈനലിസ്റ്റുകൾക്ക് പങ്കുവയ്ക്കുമെന്നും രജിത് സിംഗ് ഡിസാല പ്രഖ്യാപിച്ചു അതായത് സമ്മാന തുകയിൽ നിന്നും മറ്റ് ഒൻപത് ഫൈനലിസ്റ്റുകൾക്ക് ഡോളർ വീതം ലഭിക്കും വർഷത്തെ അവാർഡ് ചരിത്രത്തിലെ ആദ്യ സംഭവമാണിത് ലോകത്തെ നൂറ്റിനാൽപത് രാജ്യങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ടായിരം നോമിനേഷനുകളിൽ നിന്നാണ് രജിസിംഗ് ഡിസാലെ വിജയായി തിരഞ്ഞെടുത്തത് കോവിഡ് മഹാമാരി കാലത്ത് യുവാക്കളെ പഠനത്തിന് സഹായിച്ച യു കെയിലെ ഗണിത അധ്യാപകൻ ജാമി ഫ്രോസ്റ്റിന് പ്രത്യേക അംഗീകാരവും നൽകി ഡ്രോസ്റ്റ് മാക്സ് പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തതിന് നാൽപ്പത്തിയ്യായിരം ഡോളർ കോവിഡ് ഹീറോ അവാർഡും ഫ്രോസ്റ്റിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിലെ ആഗോള അധ്യാപക പുരസ്കാരം നേടിയതിന് രജസിംഗ് ഡിസാലെ അഭിനന്ദിക്കുകയും സമ്മാനത്തുക പങ്കിടുന്നതിലൂടെ അതിന്റെ പ്രാധാന്യം ലോകത്തെ പഠിപ്പിക്കുന്നുവെന്നും ഗ്ലോബൽ ടീച്ചർ പ്രൈസ് സ്ഥാപകൻ സണ്ണി വർക്കി പറഞ്ഞു വർക്കി ഫൗണ്ടേഷന്റെ ഗ്ലോബൽ ടീച്ചർ പ്രൈസ് രണ്ടായിരത്തി പതിനാലിൽ ദുബായിലാണ് തുടങ്ങിയത് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായി ഭരണാധികാരിയുമായ ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്താമിൻ്റെ നേതൃത്വത്തിലാണ് പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഒൻപതിലെ രജത് സിംഗ് ജില്ലാ പരിഷത്ത് പ്രൈമറി സ്കൂളിൽ എത്തിയപ്പോൾ അതൊരു കന്നുകാലി ഷെഡിനും സ്റ്റോർ റൂമിനുമിടയിൽ തകർന്ന കെട്ടിടമായിരുന്നു പലപ്പോഴും ഹാജർനില ശതമാനത്തിൽ കുറവായിരുന്നു കൗമാര വിവാഹങ്ങൾ സാധാരണമായിരുന്നു സ്കൂളിൽ ചേർന്നവർക്കാവട്ടെ പാഠ്യപദ്ധതി അവരുടെ പ്രാഥമിക ഭാഷ അല്ലാത്തതിനാൽ നിരവധി പേർ സ്കൂൾ വിട്ടു ഇതിനൊരു മാറ്റം വരുത്താനും പ്രാദേശിക ഭാഷ പഠിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്താനും രജിത് സിംഗ് തീരുമാനിച്ചു പാഠപുസ്തകങ്ങൾ തൻ്റെ വിദ്യാർത്ഥികളുടെ മാതൃഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് ഓഡിയോ കവിതകൾ വീഡിയോ പ്രഭാഷണങ്ങൾ കഥകൾ അസൈൻമെന്റുകൾ എന്നിവയിലേക്ക് പ്രവേശനം നൽകാൻ ക്യു കോഡുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഓരോ വിദ്യാർത്ഥിക്കും വ്യക്തിഗത പഠന അനുഭവം സൃഷ്ടിക്കാനായി ക്യു ആർ കോഡ് ചെയ്തതോടെ അവരുടെ പഠന നിലവാരം വിശകലനം ചെയ്യാൻ എളുപ്പമായി പാഠപുസ്തകങ്ങളിലെ ഉള്ളടക്കം പ്രവർത്തനങ്ങൾ അസൈൻമെന്റുകൾ എന്നിവയെല്ലാം എളുപ്പത്തിലാക്കി പ്രത്യേക പഠന സഹായം ആവശ്യങ്ങളുള്ള പെൺകുട്ടികളെ സഹായിക്കാനായി ക്യു ആർ കോഡ് പഠന പുസ്തകങ്ങളിൽ ആഴത്തിലുള്ള റീഡർ ഫ്ലിപ്ഗ്രിഡ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നവീകരിച്ചു സ്കൂളിലാവട്ടെ നൂറ് ശതമാനം പെൺകുട്ടികളും ഹാജർ എൺപത്തി അഞ്ച് ശതമാനം വിദ്യാർത്ഥികളും വാർഷിക പരീക്ഷയിൽ എ ഗ്രേഡ് നേടിയ ഈ സ്കൂളിലെ ജില്ലയിലെ മികച്ച സ്കൂളായി തിരഞ്ഞെടുത്തു ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഇപ്പോൾ സർവകലാശാലയിൽ ബിരുദം നേടി രജിത് സിംഗ് വരുന്നതിനു മുമ്പ് അസാധ്യമായൊരു സ്വപ്നമായിരുന്നു ഇത് ക്യു ആർ കോഡ് സംബന്ധിച്ച ഒരു നിർദ്ദേശവും വിജയകരമായ പൈലറ്റ് പദ്ധതിയും സമർപ്പിച്ചതിനെ തുടർന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഗ്രേഡുകൾക്ക് സംസ്ഥാനത്തിലുടനീളം ക്യു ആർ കോഡ് ചെയ്ത പാഠപുസ്തകങ്ങൾ അവതരിപ്പിക്കുമെന്നും സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ പ്രഖ്യാപിച്ചിരുന്നു രജിത് സിംഗിന്റെ വിജയത്തെ തുടർന്ന് ക്യു ആർ കോഡ് ചെയ്ത പാഠപുസ്തകങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചും ഇത് ദേശീയ തലത്തിൽ എങ്ങനെ നടപ്പാക്കാമെന്ന് പഠിക്കാൻ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിനോട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആവശ്യപ്പെട്ടു എല്ലാ എൻ സിആർടി പാഠപുസ്തകങ്ങളിലും ക്യു ആർ കോഡുകൾ ചേർക്കുമെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ മാനവ വിഭവശേഷി വികസന മന്ത്രി പ്രകാശ് ജാവദ്കർ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ആഗോള അധ്യാപക പുരസ്കാരം നേടിയ രജിത് സിംഗ് ഡിസാലയുടെ ഈ നേട്ടം ഇന്ത്യയ്ക്ക് അഭിമാന നേട്ടമാണ് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്